രാഷ്ട്രീയ മേലാളന്മാരുടെയും ഉന്നതന്മാരുടെയും പിന്തുണയില്ലെങ്കിൽ പാവപ്പെട്ടവന് പോലീസ് സ്റ്റേഷനുള്ളിൽ നീതി നിഷേധിക്കപ്പെടുന്നുവെന്ന് പീരുമേട് സ്വദേശിയും ലോറി ഡ്രൈവറുമായ ബിനോയിയുടെ അനുഭവം നമ്മെ ബോധ്യപ്പെടുത്തുന്നു. ഉന്നതന്മാരുടെ ഇടപെടൽ മൂലം പത്തനാപുരം പോലീസ് ലോറി ഡ്രൈവറായ യുവാവിനെ 4 ദിവസം മാനസികമായി പീഡിപ്പിക്കുകയാണെന്ന് ആരോപണം. തിരുനെൽവേലിയിൽ നിന്നും സിമന്റ് ലോഡുമായി വന്ന ലോറി പത്തനാപുരം കല്ലുംകടവിലെ ഹാർഡ്വെയർ സ്ഥാപനത്തിൽ ലോഡിറക്കിയ ശേഷം തിരിക്കുന്നതിനിടെ കല്ലുംകടവിൽ വെച്ച് കാർ വന്നിടിച്ചു. കാർ ഡ്രൈവ് ചെയ്തിരുന്ന പുരോഹിതന്റെ പരാതിയെ തുടർന്ന് പത്തനാപുരം പോലീസ് സ്ഥലത്തെത്തി ബിനോയിയെ പോലീസ് സ്റ്റേഷനിലേക്ക് കൊണ്ടുപോയി. സംഭവം നടന്ന 24 മണിക്കൂറിന് ശേഷമാണ് കാറിന്റെ ഉടമയും പുരോഹിതനുമായ ആൾ പോലീസ് സ്റ്റേഷനിലെത്തിയത്. ഈ സമയം അത്രയും ബിനോയി ആഹാരം പോലും കഴിക്കാതെ പോലീസ് സ്റ്റേഷനിൽ കഴിയുകയായിരുന്നു. അവിടെ 7 മണി തൊട്ട് പിറ്റേ ദിവസം 7 മണി വരെ കേസ് ഒന്നും എടുത്തില്ല. ഞാൻ എന്നോട് ചോദിച്ചാൽ ഒത്തീർപ്പിനോ വരുന്നോ ചോദിച്ചു. നമ്മൾ എന്നെ ഇടിച്ച വണ്ടിയിലേക്ക് ഞാൻ ഇടിച്ചതല്ല എന്ന് ഞാൻ പറഞ്ഞപ്പോൾ എസ് ഐ പറഞ്ഞു ഇവനെ കുറ്റക്കാരൻ വരുന്ന അവൻ അവിടെ ഇരിക്കട്ടെ പറഞ്ഞു എന്നെ അവിടെ ഇരുത്തിക്കൊണ്ട് അച്ഛൻ്റെ വണ്ടി പറഞ്ഞു വിടുവായിരുന്നു. അത് അച്ഛനായിരുന്നു ആ വണ്ടി. അച്ഛൻ്റെ വണ്ടി പറഞ്ഞു വിടുവായിരുന്നു. പിറ്റേ ദിവസം 7 മണിക്കാണ് അച്ഛൻ വന്നത്. വന്നതിന് ശേഷം അവർ പിന്നെയും ചോദിച്ചു എന്ത് ചെയ്യുന്നു. ഞാൻ പറഞ്ഞു ഇല്ല ഞാൻ കേസിന് പോകാനാണല്ലോ പറഞ്ഞു എന്ന് പറഞ്ഞപ്പോൾ അന്നേരം അതിനുശേഷമാണ് കേസ്. അതിനുശേഷം എനിക്ക് 2 ജാമ്യക്കാർ വേണമെന്ന് പറഞ്ഞ് അതിനുശേഷം എൻ്റെ കമ്പനി ഞാൻ അറിയിച്ച് 2 പേരും വന്ന് ഇന്നലെ ഉച്ചയ്ക്ക് ശേഷമാണ് എനിക്ക് ജാമ്യം കിട്ടിയത്. അതുവരെ ഞാൻ ആഹാരം കഴിക്കാനായിട്ട് രാവിലെ അന്ന് കൊണ്ടുപോയ ദിവസം ഞാൻ എസ് ഐയോട് വന്ന സ്ഥലം എനിക്ക് ആഹാരം കഴിക്കണം. ഞാൻ ഇതുവരെ ഒന്നും കഴിച്ചില്ല. രാവിലെ ആഹാരം കഴിച്ചതാണ്. ലോറി ഇറക്കി ഒന്ന് കഴിക്കാൻ വേണ്ടി ഇരുന്നതാണ്. നീ ഒരു വകയും കഴിക്കണം. നീ ഒന്നിച്ച് അഹങ്കാരം കൂടും. നീ അവിടെ ഇരിക്കാൻ പറ്റും. ഒരു ആഹാരം കഴിക്കാതെ ഞാൻ ആ തണുപ്പത്ത് അവിടെ ആ തറയിൽ കിടക്കുമായിരുന്നു. ഒരു സിമന്റ് വണ്ടി വന്ന് കിടപ്പുണ്ട്. ഇതുവരെ അതിനെപ്പറ്റി ഉദ്യോഗസ്ഥന്മാരും തിരക്കോ ആ ഡ്രൈവർക്ക് ഒരു നേരത്തെ ആഹാരം കൊടുക്കാൻ ആരുമില്ല. ഇന്ന് 4ാമത്തെ ദിവസം സംഭവം നടക്കുമ്പോൾ ഞങ്ങൾ ഡ്രൈവർമാരും മീൻ കച്ചവടക്കാരും എല്ലാം ആൽത്തറയുടെ അവിടെ നിൽക്കുന്നുണ്ട്. കായംകുളം വണ്ടി പാസ് ചെയ്തപ്പോൾ 15 വണ്ടി വന്ന സമയത്ത് ലോറി കയറിപ്പോകാതെ തടസ്സമായി കിടക്കാറുണ്ട്. അന്നേരമായി കാർ വന്ന് ലോറിക്ക് ഓപ്പണായിട്ട് 19 പോയത്. ഞങ്ങളെല്ലാം ഒരു 100 പേര് കണ്ടുകൊണ്ടിയ സംഭവം. ഡ്രൈവർ ഇങ്ങനെ കല്ലുംകടയിൽ വിഷമിച്ച് ആഹാരം പോലും കഴിക്കാൻ മാർഗമില്ലാത്തതുകൊണ്ട് ഞങ്ങൾ കണ്ട സംഭവം പറഞ്ഞതേ ഉള്ളൂ. പുരോഹിതനു വേണ്ടി സ്ഥലത്തെ പല പ്രമുഖരും പോലീസിൽ ബന്ധപ്പെട്ടു. ബിനോയി വന്ന നാഷണൽ പെർമിറ്റ് ലോറി ഇപ്പോഴും പത്തനാപുരം ബസ് സ്റ്റാൻഡിൽ കിടക്കുകയാണ്. എന്നാൽ നിയമപരമായി തന്നെയാണ് കേസ് എടുത്തിട്ടുള്ളതെന്നും ലോറി ഡ്രൈവർ പറയുന്നത് അവാസ്തവമാണെന്നും ജാമ്യക്കാർ എത്താതിരുന്നതിനാലാണ് ജാമ്യം നൽകുന്നതിന് കാലതാമസമുണ്ടായതെന്നും പത്തനാപുരം പോലീസ് അറിയിച്ചു. ന്യൂസ് ബ്യൂറോ പത്തനാപുരം.